കർഷകർക്ക് കൈത്താങ്ങായി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ആഴ്ച ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ആഴ്ച ചന്തയുടെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാരാജീവ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ചന്തയുടെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ ചന്ത തുറന്നു പ്രവർത്തിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് ചന്തയിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും. കർഷകരുടെ ഏറെ നാളായുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ആഴ്ച ചന്തയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ക്രമീകരിച്ചിട്ടുള്ള ചന്തയുടെ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാരാജീവ് നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തുള്ള കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും കർഷകരുടെ ഉൽപ്പന്നം ഗ്രാമപഞ്ചായത്തിൽ സ്വീകരിച്ച് ഇടനിലക്കാരില്ലാതെ അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാ ആഴ്ചകളിലും ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതാത് പ്രദേശത്ത് പോയി എടുക്കുകയും നമ്മൾ ശനിയാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി വിത്തുകളും അതുപോലെ തന്നെ തൈകളും കർഷകരുടെ എല്ലാ ഐറ്റം ഉൽപ്പന്നങ്ങളും ഇടനിലക്കാരില്ലാണ്ട് തന്നെ നമുക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. കർഷകർ ഇവിടെ സാധനങ്ങൾ എത്തിച്ചു തരികയും അത് വിറ്റഴിക്കുന്ന മുറയ്ക്ക് അവരുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അവർക്ക് നേരിട്ടോ ഈ പണം അവർ കൈമാറുന്നതാണ്. ഈ സേവനം പരമാവധി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്തുള്ള ആളുകൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ ചന്ത തുറന്നു പ്രവർത്തിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിൽപ്പന നടത്താൻ ആഴ്ച ചന്ത സഹായിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനം വിത്തുകളുടെ വിൽപ്പനയ്ക്കും ആഴ്ച ചന്തയെ പ്രയോജനപ്പെടുത്താം. വിൽപ്പനയ്ക്കൊപ്പം ആവശ്യക്കാർക്ക് കർഷകരുടെ പക്കൽ നിന്നും ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ആഴ്ച ചന്ത പ്രയോജനകരമാകും. ചന്തയുടെ ആദ്യ ദിനം തന്നെ കർഷകർ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നു. വരും ആഴ്ചകളിൽ യാത്രാക്ലേശമുള്ള മേഖലകളിൽ നിന്നും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ചന്തയിലെത്തിക്കാൻ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യവും പഞ്ചായത്തിന്റെ പരിഗണനയിലാണ്. ചാനൽ ടുഡേ ന്യൂസ്, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .com ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.